السلام علیکم ورحمۃ اللہ وبرکاتہ. الحمدللہ الحمدللہ رب العالمین. വേദിലുള്ള ബഹുമാനപ്പെട്ട കോളേജിലെ ഗൗരവാധ്യക്ഷയായിട്ടുള്ള ബഹുമാനപ്പെട്ട കുക്കാജി തങ്ങൾ അവരെ, അതുപോലെ ഞങ്ങളുടെ കോളേജിലെ തുടങ്ങുകളും കാരണമായ ഞങ്ങളുടെ സ്ഥാപക അധ്യക്ഷയായിട്ടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും ഉള്ള ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസ് അവരെ, അതുപോലെ ഞങ്ങളുടെ കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിൻ്റെ കൂടെ എത്തുന്നത് അയാൾക്ക് ആരോഗ്യ കോറിഡോർ കൊണ്ടിട്ടു എൻ്റെ അയല പകരമായിട്ട് ഈ കോളേജിലെ നല്ല ഇഷ്ടപ്പെടുക ഈ കോളേജിലെ എല്ലാ രീതിയിലും സഹകരിക്കുന്ന ഒരാളായിട്ട് ബഹുമാനപ്പെട്ട ലിയാഹുദ്ദീൻ ഫൈസി പ്രൊഫസർ പട്ടിക്കാട് ജാമ്യ ഉസ്താദ് അവർ, അല്ലെ ബഹുമാനപ്പെട്ട ബംറാൻ ഉസ്താദ് ഷരീഫ് ഫൈസി റഹ്മാൻ ഉസ്താദ് മറ്റും എല്ലാ ഉസ്താദ്മാരെ, ഉലമാക്കലെ ഉമറാക്കലെ വിദ്യാർത്ഥികളെ, ഉമ്മ പെങ്ങമാകും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇണ്ട് നിങ്ങൾക്കെല്ലാം കൊന്നിക്കുന്ന പോലെ ഇണ്ട് ഞങ്ങളെ കോളേജ് തുടങ്ങിയിട്ട് ഒലിമ്പ് വർഷം പൂർത്തിയാവോ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒലിമ്പാമത്ത വാർഷികോത്സവം നടക്കുന്ന ഈ കാര്യക്രമമായിട്ട് ഇക്കട് അള്ളാഹുടോ അപാര അനുഗ്രഹമായിട്ട് ഇക്കട് എത്ര സ്തുതിച്ചെങ്കും അത് ചെറുതായിട്ട് ഇക്കട് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്ത് ഈ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോത്തു 2010 ഈ പക്കത്ത് ഞങ്ങൾ വന്നിട്ടാകുമ്പോത്തു ഞങ്ങൾ ഈ കോളേജ് തുടങ്ങുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ചതല്ല, ഞങ്ങൾ ജംഗ്ഷനിലെ ഒരു 10 സെൻസ് പക്കം അവിടെ ഉദ്ദേശിച്ചതായിട്ട് ഇക്കട്ട് ഈ പക്കം ഞങ്ങളുടെ ഇന്ന മാത്രമല്ല ഇങ്ങനത്തെ ഒരു പക്കത്തിൽ ഒരു സ്ഥാപന ആക്കും ചെല്ലൊരു ധൈര്യം ഞങ്ങൾക്കില്ല. ഇങ്ങനത്തെ ഒരു പക്കത്തുള്ള സ്ഥാപന അവിടെ ഉണ്ടും കൊന്നില്ല. ഇങ്ങനത്തെ ഒരു സ്ഥാപന ആക്കും ചെല്ലൊരു ബുദ്ധിയിലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പോ മുഹമ്മദ് എഞ്ചിനീയർ ചെല്ലുന്ന ഒരാള് ഞങ്ങൾ അതിലെ ബിൽഡിംഗ് പ്ലാനാക്കി കൂട്ടി വന്നിരുന്ന അപ്പൊ അയൽ ചെന്ന് ഇങ്ങനെ വേറെ പക്കം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പക്കം ഉണ്ട് അത് അവിടെ സ്ഥാപനം എന്തോ ആക്കുകാവല്ല ചെന്നിട്ട് ആയി പോയിട്ട് നോക്കി പറയുക. അപ്പൊ അയൽ ചെന്ന് മേലിൽ ചെന്ന് ചെന്ന് എഞ്ചിനീയർമാരെ കണ്ണു പോലെ അല്ലല്ലോ ഞങ്ങളെ കണ്ണ്. അയൽ ചെന്ന് ഇത് നിങ്ങൾ ആക്കും, ഇത് നാളെ സ്ഥാപന വെളിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൊന്നത്തോടും എൻ്റെ അത് ആ ചെലുടെ പലക്ക രണ്ടു കൂടെ വരുമ്പോത്തേക്കും ഒരുത്തരും എതിർപോകും ആ ഇതിൻ്റെ പക്കത്ത് ഈ ഇപ്പൊ ബിൽഡിംഗ് കാണുന്ന പക്കത്ത് മുട്ട പോകാറും എതിർപോയിട്ടില്ല. അത്തരം നടക്കും അത്തരം പൊതലും അത്തരം ഒരു ഒരു വികാരമായിട്ട് ഒരു ബുഡ്ഡ പോലായിട്ട് ഇന്ന് ഒരു പക്കമായിട്ട് ഉണ്ട്. ഈ ഒരു പക്കത്തിൽ ഇത്ര വലിയൊരു വിദ്യാകേന്ദ്രം അൽഹംദുലില്ലാഹ് ഏർപ്പാട്ടുണ്ടായെങ്കിൽ അത് അള്ളാഹുക്ക് എത്ര സ്തുതിച്ചെങ്ങുമയാവില്ല. ഈ ഒലിമാമത്തെ വാർഷികോത്സവം നടക്കുമ്പോഴത്തേക്കും ഞങ്ങ ഒരേ എജ്ജ വെച്ച് വന്ന ഈ എജ്ജല് അള്ളാഹുടെ തൗഫീഖിലുണ്ട് കുറേ നേടവ് ഞങ്ങൾക്ക് കുറേ അനുഭവം ഞങ്ങൾക്ക് ഈ ഒലിമാമത്തെ വർഷ ഈ ഒരു വാർഷികോത്സവത്തെ ഈ സന്ദർഭ ഇത് ബാക്കി എപ്പം വാർഷികോത്സവം ആക്കുക പോലത്തെ അല്ല. ബഹുമാനപ്പെട്ട സീനുലാബിദ്ദീൻ ജിഫിരി തങ്ങൾ ബെൽത്തങ്കട്ട കോളേജിലെ പ്രിൻസിപ്പാലായിട്ടുള്ള ഞങ്ങളുടെ കോളേജിക്ക് എപ്പം സ്പന്ദനാക്കിയിട്ട് ഞങ്ങളുടെ എപ്പം എല്ലാ ടൈമും ഞങ്ങളോ സഹകരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വെണ്ണേലുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളിവിടെ വന്നിട്ട് എത്തിയിട്ടുണ്ട്. അയാൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ചങ്ങായിമാരെ, ചെന്ന് വന്ന വിഷയ ഈ ഒലിമ്പ വർഷത്തില് അൽഹംദുലില്ലാഹ് ഞങ്ങൾ കുറെ അനുഭവങ്ങളായിട്ട് ഇത് എപ്പത്തും ഇതുപോലല്ല ഇണ്ട് ഈ ഒരു സുദിന ഇണ്ടത്തെ ഒരു കൊസി അത് തെല്ലെന്തല്ല. കാരണം ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഈ ഞങ്ങളെ മക്കളോ തുടങ്ങിയവരോട് കൂടെ ചെറിയ ചെറിയ മക്കൾ അങ്ങ് എടുത്തിട്ട് 10th class പഠിച്ച് 10th class SSLC പാസ്സായ മക്കൾ എടുത്തിട്ട് ഇണ്ട്
ആ മക്ക ഞങ്ങൾ എതൂരിൽ ഓരോരോ നാളും നോക്കി നോക്കിയിട്ട് ബലിനിട്ട് ആ മക്ക ഉണ്ട് ഒരു ആലിമിടോ പോലെ എത്ര തോത്ത് ആയിഡന്റായി അലഹമുല്ലാ ഇതിരാണ്ട് കൊച്ചു ബേരന്തോ ഉണ്ട് ഇൻഷാ അല്ലാ നാലക്കൽ ഷാബാൻ കഴിഞ്ഞലോട് കൂടെ ഒലിമ്പ ഫൈസിംഗ ഞങ്ങളോ ഈ ദക്ഷിണ കന്നഡ ജില്ലക്ക് ഈ കോളേജിലോ ഞങ്ങൾ ഒരു കൊടികേട്ട് ഇൻഷാ അല്ലാ ഈ ഒലിമ്പ ഷാബാനോട് കൂടെ ഒലിമ്പ ഫൈസി ആവോ പോയിട്ടുണ്ട് ഇതിരാണ്ട് ബല്യ കൊച്ചു എന്തോ ഇതിരാണ്ട് ബല്യോ ഒരു ഒലിമ്പ ഫൈസിംഗ് ഞങ്ങൾക്ക് ഉണ്ട് ആക്കോ കൈത്തുണ്ടെങ്കിൽ ഇത് ഷംസുലുള്ള അറബി കോളേജിലോ ഞങ്ങൾ ആണ്ട് വെച്ചൊരു നീയത്തും അതുപോലെ ഞങ്ങൾക്ക് സഹായിച്ചോ പ്രതി ഒരുത്തരോ കൈയേറ്റിക്കും പ്രതി ഒരുത്തർ സഹായ സഹകരിച്ചോ അങ്ങനെ സഹായം കൊണ്ടായിട്ട് ഉണ്ട് ഇത്ര ആക്കുകയോ 33 മക്കൾ ഉണ്ട് ജാമ്യത്തിൽ പഠിച്ചോണ്ടുള്ള ഇൻഷാ അല്ലാ ഈ ഒലിമ മക്കളോട് തുടങ്ങിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എല്ലാ വർഷവും പണ്ടക്കൊരു പോണെന്നായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അത് കൂടിയുണ്ടേ പോകും ഇൻഷാ അല്ലാ ഇന്നൊരു 5 വർഷം പിന്നെ ഒരു 30-40 മക്ക പൈസിങ് എല്ലാ വർഷവും ഈ ഇവിടെ ഞങ്ങളോ ഈ ദക്ഷിണ കന്നഡ ജില്ലയില് ഞങ്ങളെ ഈ ഒരു സ്ഥാപനം കൊണ്ട് ഞങ്ങൾക്ക് ഇറക്കുകാടു അതൊരു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇൻഷാ അല്ലാ ഞങ്ങൾ ഇത് അതേ ഒരു വേല് പോയിട്ടുണ്ട് അൽഹംദുലില്ലാ ഇതാ ഇതുക്ക് മുഖ്യമായ കാരണം ഇത് ഒരു കമ്മിറ്റി ഇവിടെ എന്തുണ്ടെങ്കിൽ അതൊരു കാരണം മാത്രമായിട്ടല്ലാണ്ട് ഇതിൽ എല്ലാവരും കൂട്ടിയിട്ടായ ഒരു ഒരു പ്രയത്നത്തിലായിട്ട് ഈ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഗൾഫിലും ഈ ദുബായിലും സൗദിയിലും ഇങ്ങനെ കുറേ വിഭാഗത്തിൽ ഞങ്ങൾക്ക് അറിയാണ്ട് എത്ര ആൾ ഇത് സഹായിച്ചോണ്ടുള്ളത് ഞങ്ങളെ ഈ ഒരു പ്രസംഗം കേട്ടിട്ട് കഴിഞ്ഞ ഒരു ജസ്ന റബിൽ ഞാൻ ഒരു ഓർമ്മപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചെറിയ ഒരു ഒരു ജനത്തിങ്ങൾ മുന്നിൽ ജസ്ന റബിയുടെ ചെറിയൊരു കാര്യക്രമത്തിൽ ഒരു യൂട്യൂബിൽ ഞങ്ങൾ ലൈവ് നോക്കിയിട്ട് ഒരാൾ വാട്സപ്പ് ഇട്ടിട്ട് ചെന്ന് ആചാര്യ ഞങ്ങൾക്ക് നിങ്ങൾ കോളേജിലെ കഷ്ടം ഇതെല്ലാം ചെല്ലുമ്പോൾ നിങ്ങൾ കോളേജിലെ വിഷയമെല്ലാം കേട്ടിട്ട് അവർ ആദ്യത്തേക്ക് ഞങ്ങൾ ഒരു ചെറിയൊരു സഹായക്കറ നിങ്ങൾ ആ പൈസ എടുത്തോളൂ ഞാൻ കർത്തരാൻ ചെന്നിട്ട് വോളണ്ടറിയായിട്ട് ആൾമാർ പൈസ തന്നിട്ടുള്ളത് ഇന്ത്യ എത്ര തന്നെങ്കും മെയ്യായിട്ടുള്ള ചെല്ലത് ഒരു ഭാഗം ഇന്നെങ്കും ആയെങ്കും കൊരടിയാവത്ത രൂപത്തിൽ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു കൊരത്തെ അത് എല്ലാത്തിലും ഒരു കൊരത്തെ നിൽക്കുന്നത് ചെറിയൊരു ഏറെ പേര് എപ്പോ ഇക്കിട് എന്ത് ഏറെ പേര് ഇന്നുണ്ടായെങ്കും ഇണ്ട് ഒരു പേടിക്കാത്ത രൂപത്തിൽ ഒരു ധൈര്യത്തിൽ മുന്നിൽ പോണ്ട രൂപത്തിൽ ഞങ്ങൾ കോളേജിന് പോയിട്ടുണ്ട് ഇൻഷാ അല്ലാ അല്ലാഹു നിലനിർത്തിട്ട് അല്ലാഹു ഇതിൽ സഹായിച്ചെങ്കിലും സഹകരിച്ചെങ്കിലും ഇതിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഗൾഫിൽ സഹായിച്ചെങ്കിൽ അല്ലാഹു സഹായിക്കട്ടെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾ എല്ലാവരും കൂട്ടട്ടെ ബഹുമാനപ്പെട്ട ചെന്നൈമാരെ ഈ ശംസുലുല്ലാ അറബി കോളേജ് ഞങ്ങൾ ഒരു ദീനി എന്തായെങ്കിലും നാലക്കലി മരിക്കുമ്പത്തുകൂ ഊടൻ ഞങ്ങൾ വിടവരഞ്ഞ് പോകുമ്പത്തുകൂ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രവർത്തനം ഞങ്ങൾ കൊണ്ട് ഉണ്ടാവും ചെറിയൊരു ഉദ്ദേശം കൊണ്ട് തുടങ്ങിയെങ്കിലും ഇന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയായിട്ടുണ്ട് ശംസുലുല്ലാ അറബി കോളേജ് 140 മക്ക ഉണ്ട് പഠിച്ചോണ്ടുള്ളത് 33 മക്ക ഉണ്ട് ജാമ്യത്തിൽ എത്തിടാറ് അത് മാത്രല്ല ഒരു ഈ ഇത് ഈ കോളേജ് പ്രവർത്തനത്തിൽ ഇങ്ങനെ മുന്നിൽ പോകുമ്പോഴത്തേക്കും കാർക്കലത്തെ ഒരു ഷബീർ ഹാജി ചെണ്ട ഒരാൾ അയാൾ ഈ കോളേജിക്ക് ഈ ഞങ്ങൾ ശംസുദുർമ കോളേജിൽ വിഷയത്തിൽ പോകുമ്പോൾ അയാൾ ബിസ്റ്റ പൽക്കാഞ്ഞിട്ടാകുമ്പോഴത്തേക്കും ഒരു അനഫി കോളേജ് കാർക്കലത്ത് ഷബീർ അറബി കോളേജ് തുടങ്ങും ഞങ്ങൾ കൊണ്ടിട്ടേത്ത് ഇത് അണ്ടറിലായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചോണ്ടുണ്ട് അതിൽ 60 മക്ക പഠിച്ചോണ്ടുള്ളത് ആ മക്ക ഹനഫി മക്ക ആയിട്ട് ഉർദു സിലബസ് ആയിട്ട് ഞങ്ങളെ സമസ്തത്വം ഞങ്ങളെ ദീനി ദാവത്തിക്ക് നല്ലൊരു ഉപകാരം കിട്ടിയ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇൻഷാ അല്ലാ ഉർദു ഫൈസിമാർ ഉണ്ട് ഇൻഷാ അല്ലാ അവിടെ ഉണ്ടായെങ്കിൽ അത് ശംസുദുർമ കോളേജിലെ കൊടികൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് മാത്രല്ല ഈ കോളേജ് അണ്ടറിൽ ഈ കർണാടകത്തിൽ ആരും തുടങ്ങാത്ത ഒരു വലിയൊരു വിഷയമായിട്ട് സ്മാഷ് IAS കോച്ചിങ് ഇന്റെ IAS കോച്ചിങ് അഗത്യത്തെ എല്ലാവരും കൊന്തിക്കു ഞങ്ങൾ ഇസ്ലാമോ മുസ്ലിമിങ്ങ പോണാറ് 17% മുസ്ലിമുള്ളോ ഈ സമുദായത്തിൽ ഇന്ന് 3% മാത്രമേ ഞങ്ങൾ ഈ സിവിൽ സർവീസ് പോയിട്ടുള്ളൂ എല്ലാ വർഷത്തിലും 14% ഞങ്ങൾ മുസ്ലിമിങ്ങളെ കുറത്തെ അവിടെ കണ്ടിട്ടായെങ്കിൽ ഞങ്ങളെ സമുദായം എവിടേക്ക് എത്തി അത് ഓൾറെഡി റിപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് സാചാർ റിപ്പോർട്ടിൽ കൊന്തിക്കു ഇന്ത് ഇസ്ലാമും മുസ്ലിം രംഗങ്ങളോ എഡ്യൂക്കേഷൻ സ്ഥിതിഗതി എവിടത്തോളുണ്ട് ചെന്നിട്ടായെങ്കിൽ ഇന്ത് ഒരു SC ST കീഴ്മട്ടത്തിൽ ഞങ്ങൾ എഡ്യൂക്കേഷൻ ഉണ്ട് അത് എല്ലാ പരിഹാരം ഞങ്ങൾക്ക് ആക്കുകയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടിട്ട് ഒരു ചെറിയൊരു പരിഹാരം ആവണു അത് IAS ഓഫീസർ ആവണു ആ IAS ഓഫീസർ ആവട്ടത് വെറും ഭൗതിക മാത്രം IAS ഓഫീസർ മാത്രം ആവട്ടതല്ല വെറും മുസ്ലിമുടെ പേരുള്ള IAS ഓഫീസർ ആവല്ല മുസ്ലിമിക്ക് ഉപ്പതിരാക്കടും IAS ഓഫീസർമാർ എത്രമല്ലാറ് അങ്ങനത്തെ IAS ഓഫീസർ ആവല്ല ഇസ്ലാമിന്റെ ദീനിനെ സ്നേഹിച്ചിട്ട് ഈ ഞങ്ങളെ സമുദായത്തിന് ഉപകാരം കിട്ടും പോലത്തോ ഒരു കറപ്ഷൻ ഇല്ലാത്ത ഒരു കമ്മിറ്റ്മെന്റും കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ആക്കും പോലത്തെ ഒരു IAS ഉണ്ടാവും ചെണ്ട ഉദ്ദേശത്തില് IAS കോച്ചിങ് തുടങ്ങിയ അൽഹംദുലില്ലാ
അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ തൗഫീഖിൽ നല്ലൊരു റാഹത്തിൽ ഇത് പോയിട്ടുണ്ട്. അത് മാത്രല്ല, അതിലിൻ്റെ ഒരു 38-40 മക്കത്തോളം പഠിച്ചോണ്ടുള്ളാർ നല്ല ഒരു ഫസ്റ്റ് ബാച്ചിൽ 6 മക്ക ആയിട്ട് എടുത്തത്. 6 മക്കളിൽ 5 മക്കും അങ്ങോ, അത് ഇപ്പോൾ IAS എക്സാമിൻ്റെ ടൈം ആയിട്ടുള്ള എന്നിട്ടും ഈ വലിയ വലിയ ഈ ഇൻഫോസിസ് വിപ്പുർ ഇങ്ങനത്തെ കമ്പനിയിൽ ഞങ്ങൾ അങ്ങോ എക്സാം ദയപ്പായിട്ടുണ്ടല്ല അങ്ങോക്ക് അതിനെ പറ്റിയുള്ള അനുഭവം തേട്ട് 5 മക്കും ഒരു 140-150 മക്ക എക്സാം തെച്ചാറുണ്ടായെങ്കിൽ അതിൽ 5-10 മക്ക സെലക്ഷൻ ആകുമ്പോൾ ഞങ്ങളെ മക്ക ഞങ്ങളെ സ്മാഷർ മക്ക തെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മക്ക കിട്ടുന്നത് ഗ്യാരണ്ടി വിശാൽ. അത്രത്തോളം ഞങ്ങളെ മക്ക ഞങ്ങൾ അത്ര കോൺഫിഡൻസിലായിട്ട് ചെല്ലുകയായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ന് എല്ലാ വർഷവും ഞങ്ങൾ തുടങ്ങിയാൽ പിന്നെ 2016 ഞങ്ങൾ തുടങ്ങിയത്. 2016 ഞങ്ങൾ തുടങ്ങിയാൽ പിന്നെ ഇന്നത്തോളം എല്ലാ വർഷവും IAS ഇതിൽ ഈ യൂണിവേഴ്സിറ്റി ലെവലിലാവട്ടെ സ്റ്റേറ്റ് ലെവലിലാവട്ടെ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ IAS മക്ക ഇവിടെ നേടുകയായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വർഷം കൂടെ ഈ പഠിപ്പ് കൂടെ മാത്രം മെയ്യാവില്ല. ഇന്ന് ഇൻഷാല്ല ഇതോ ഉപരിപഠന ഡൽഹിക്ക് പോകുന്നുണ്ടാകുമ്പോഴത്തേക്കും ഡൽഹിയിൽ ഞങ്ങൾക്ക് കൂടുതൽ മക്കൾ കരുത്തിട്ടാകുമ്പോൾ അത് എങ്ങനെയായിട്ട് എത്തുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ഒരു ക്ലിയർ പിക്ചർ ഇല്ലാത്ത കൊണ്ടിട്ടു ഞങ്ങളുമേ ഇൻഷാല്ല സമസ്ത തണ്ടറിൽ ഷംസുലുല്ലാ അറബി കോളേജിന്റെ നേതൃത്വത്തിൽ സ്മാഷറോ ഒരു ബ്രാഞ്ചസ് ആയിട്ട് ഇൻഷാല്ല ഞങ്ങൾ ഈ ജൂണോട് കൂടെ ഞങ്ങൾ ഡൽഹിയിൽ ഇതൊരു ബ്രാഞ്ചസ് ആക്കും ഞങ്ങൾ ഇൻഷാല്ല പറഞ്ഞിട്ടുള്ള ഇൻഷാല്ല. അത് മാത്രമല്ല, ഇണ്ട് ഈ ഈ കോളേജിലോ ഞങ്ങൾ ഷംസുലുല്ലാ കോളേജ് ഉണ്ട്. ഇണ്ട് പട്ടിക്കാട് ജാമ്യ തണ്ടല് 10-60 കോളേജ് ഉണ്ടെങ്കിൽ ഇണ്ട് എന്നെപ്പെട്ട എല്ലാ ഒരു അവിടെ ഗ്രേഡ് ഉണ്ട്. ABC ഇങ്ങനെ ഗ്രേഡ് ഉണ്ട്. അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖിൽ ഈ നാളത്തോളം ഞങ്ങളത് ഇണ്ടും എ ഗ്രേഡിലുള്ള ഒരു കോളേജ് ആയിട്ടിക്കറ്. ഇണ്ട് 6 ക്ലാസ്സിൽ 3 റാങ്കുള്ള ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ടിക്കറ്. ഇണ്ട് 2 സെക്കൻഡ് സ്റ്റാൻഡേർഡ് മക്കളിൽ 1 റാങ്ക് ഞങ്ങൾ മക്കളായിട്ടിക്കറ്. ഇണ്ട് അവിടെ നടന്ന ഒരു മലയാള വാള് ആവട്ടെ ഉറുദു സ്പീച്ച് ആവട്ടെ അല്ലെങ്കിൽ ഇത് കിതാബ് വായനാവട്ടെ ഏത് വിഷയത്തിലും മാക്സിമം വിഷയത്തിൽ ഞങ്ങളെ വിദ്യാർത്ഥി ആയിട്ടിക്കറ അവിടെ ഫസ്റ്റും സെക്കൻഡും ഇണ്ട് പ്രൈസ് എടുത്തിട്ടുള്ളൂ. കേരളത്തെ മക്കൾക്ക് മലപ്പുറത്തെ മക്കൾക്ക് ഞങ്ങൾ ചാലഞ്ച് ആയിട്ട് ഞങ്ങൾ അതൊക്കെ ഫേസ് ആക്കിയിട്ട് പോയിട്ടുള്ള എൻ്റെ ബഹുമാനപ്പെട്ട ലിയാദുൻ ഫൈസ് ഞങ്ങൾ എപ്പം ബന്ധപ്പെട്ട ഒരാളായിട്ടിക്കറ്. ലിയാദുൻ ഫൈസിന് ഞങ്ങളെ മക്കളെ പൈക്കൽ കേൾക്കുമ്പോൾ നല്ലൊരു റാഹത്തായിട്ടിക്കറ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ സ്വന്തം മക്കൾ കേൾക്കും നിങ്ങളും അങ്ങനെയാക്കിയാലും ഇതാക്കി ചൊല്ലും എത്ര റാഹത്തോട്. അതുപോലെ ആയിട്ടിക്കറ് ഞങ്ങളുടെ ജാമ്യത്തിൽ പോയിട്ട് ഫസ്റ്റ് പേടി കേൾക്കും ഞങ്ങളെ മക്കളെ വിഷയം എന്താണ് അത് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ലിയാദുൻ ഫൈസ് ഉസ്താദ് ചുങ്കത്തർ ഉസ്താദ് ഇങ്ങനെ അവിടെ ഉള്ള ഉസ്താമാരുടെ കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ മക്കളെ പൈക്കൽ നല്ല അഭിപ്രായമായിട്ടിക്കറ്. ശിസ്തുലാവട്ട് പഠിപ്പിലാവട്ടെ എല്ലാ വിഷയത്തിലും അള്ളാഹു ഇന്നും ഇതിലെ മേൽക്കൊമ്പായിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത് ഞാൻ ചെന്ന് വന്നിട്ടുള്ളൂ. ഇന്ന് ഷംസുലുല്ലാ കോളേജ് വെറും ഷംസുലുല്ലാ കോളേജ് ആയിട്ട് മാത്രം സീമിതായിട്ടില്ല. ഇന്ന് ജാമ്യ ഞങ്ങൾക്ക് ഒരു ഏറ്റെടുത്ത് തന്ന ഒരു വിഷയമായിട്ടിക്കൊരു നാഷണൽ മിഷൻ. ഇതൊരു ഭയങ്കര ഒരു വലിയ വിഷയമായിട്ടിക്കറ്, വലിയൊരു ദൗത്യമായിട്ടിക്കറ്. ഓരോരു മുസ്ലിമറും ഓരോരുത്തരും ചിന്തിക്കും പോലത്തെ വിഷയമായിട്ടിക്കറ്. ഇന്ന് ബഹുമാനപ്പെട്ട മാലിക് ദീൻ റലിയല്ലാഹുവും അതുപോലെ സമസ്തം പ്രവർത്തിച്ചു കൊണ്ടിട്ട് ഇന്ന് ദക്ഷിണ കന്നഡ ജില്ലയിൽ കേരളത്തിൽ സമത്വം പോലെ കേരളത്തിൽ ഒരു വ്യത്യാസമില്ലാത്ത പോലെ ഇന്ന് ഇവിടെ ഇസ്ലാമിന്റെ ദൗത്യം ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടുണ്ടായെങ്കിൽ ഇതിലപ്പുറ നോർത്ത് കർണാടകത്ത് പോകുമ്പോഴത്തേക്കും ഇന്ത്യ ഇസ്ലാമിന്റെ ഇസ്ലാമിടെ ആ ഒരു ഈ ഒരു ചിട്ട കാണുക സാധ്യമല്ല. അത് അത് എന്തുകൊണ്ടുണ്ടായെങ്കിൽ അത് അങ്ങനെ കാരണമല്ല. അതൊക്കെ മുഖ്യമായ കാരണം എന്താ ചെന്നിട്ടായെങ്കിൽ അത് കൂടെ ഉള്ളോ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളോ ഞങ്ങള് ഞങ്ങൾക്ക് ദീന് കിട്ടിയത് ഞങ്ങൾ എത്വാട്ടത്തത് കൊണ്ടിട്ടായിട്ടിക്കറ് ഇന്ത് ഈ പ്രശ്നം ഈ പ്രോബ്ലം കൂടെ ആയിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് ഇതൊക്കെ പരിഹാരമായിട്ട് എല്ലാം ഞങ്ങൾക്ക് ആക്കോ സാധ്യമല്ല ഉണ്ടായെങ്കിൽ ഇന്ത് ജാമ്യയുടെ കീഴില് ഷംസുലുല്ലാ കോളേജിന്റെ സപ്പോർട്ടുള്ളു ജാമ്യത്തെ കീഴില് അതൊരു ഇവിടെ കർണാടക ഞങ്ങൾ ഒരു കമ്മിറ്റി ആക്കിയത് അത് ഇപ്പൊ ഇൻഷാല്ല ലോഞ്ചിങ് ഉണ്ട്. ആയെങ്കിലും ഈ ഒരു ജനവർഷത്തെ ഇടയിൽ പൂനെട്ട് മദ്രസ ഞങ്ങൾക്ക് ഉണ്ട് അവിടെ ആക്കുകയത്ത് 800 മക്കൾ അവിടെ പഠിച്ചോണ്ടുള്ളത് 800 മക്ക പഠിച്ചോണ്ടുള്ള 1 ക്ലാസ്സിലോ സമസ്തയുടെ കിതാബായിട്ടിക്കറോ അതപ്പം ചെന്നിട്ട് പഠിച്ചോണ്ടുള്ളാറ് അതായിട്ടിക്കറ് ഇന്ത് ഷംസുലുല്ലാ കോളേജിൽ ഇന്നൊരു ഭാഗം. അത് മാത്രല്ല ഇൻഷാ അള്ളാ അവിടെ ഒരു ഉറുദു സ്കൂൾ ഞങ്ങൾക്ക് അങ്ങ് വിട്ടു തന്നിട്ടാറ് ഇൻഷാ അള്ളാ നോർത്തിൽ ഒരു
ഞങ്ങൾ ആ മക്കൾക്ക് ഒരു സ്ഥാപനം ഞങ്ങൾ ഈ ജൂണോട് കൂടി ഞങ്ങൾ തുടങ്ങും ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല അവിടെ ഒരു ഒന്നര ഏക്കർ പക്കം ഞങ്ങൾക്ക് തന്നിടാറ് ആ പക്കത്തിൽ ഞങ്ങൾ വേറൊരു സ്ഥാപനം ആക്കുക ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല ഒരു മൂന്ന് പള്ളി ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയത് ഇൻഷാല്ല അവിടെ പള്ളി ഇല്ലാത്ത പക്കത്തിൽ ഞങ്ങൾ ഇപ്പൊ ആക്കിയിട്ടുള്ള ഉബ്ലി കുണുങ്ങോട് താലൂക്കിലായിട്ടിക്കരു. ഇങ്ങനെ കൊറേ വിഷയത്തിലായിട്ടിക്കരുണ്ട്. ഇണ്ട് ശംസുലമ കോളേജ് നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. ഇണ്ട് ആൽവാസിലോ ഒരു വലിയ സംഖ്യയിൽ വിദ്യാർത്ഥികളും മുസ്ലിമും ജുമാ ഇല്ലാണ്ട് അമ്മത്തു ആ നിസ്കാരത്തെ വ്യവസ്ഥയെ ഞങ്ങൾക്ക് ചെയർമാൻ മോഹൻലാൽ ഞങ്ങളോ സമീപിച്ചിട്ട് ഇണ്ട് ആ ഇണ്ടത്തോൽ ഈ നാല് തോലും അവിടുത്തെ ജുമാ നിരന്തരമായിട്ട് നടന്നിട്ടുണ്ട്. ഒരു വക്തും ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഞങ്ങൾ ഇണ്ട് നടപ്പായിട്ടുണ്ടല്ല. ഇങ്ങനെ ഇൻഷാല്ല ഇന്നും ദീനിയായ ദീനിയുടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആക്കുന്ന ഉദ്ദേശമുണ്ട്. അപ്പൊ ഈ ഉദ്ദേശത്തേക്ക് ഈ കാര്യക്രമ സഫലീകരണം ആവുന്നുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഇതുക്ക് മുന്നോട്ട് സഹായം സഹകരിച്ച പോലെ ഈ ഈ നിങ്ങ എത്തിക്കരു. നിങ്ങ ഇവിടെ ഞങ്ങൾക്ക് പത്ത് പതിനൊന്നിക്കുവാറ് 10 lakh തന്നിട്ടിക്കൂ. അതല്ലെങ്കിൽ പെണ്ണിങ്ങ ഔത്തൗത്ത് പോയപ്പോ അരി എല്ലാം ഞങ്ങൾക്ക് ഇവിടെ സഹായിച്ചിട്ടുള്ള ഈ സഹായത്തിൽ മാത്രമേ എത്തിക്കര് ഇണ്ട് ഈ കോളേജ് ഇവിടെ നിലനിണ്ടോ. ഇതുക്ക് വേറെ ഒരു സ്ഥിരവരമാണെന്നും ഇല്ല. ഇത് വെറും ഒരു ആൽമാർ സമുദായത്തിലോ നിങ്ങൾ ഇത് കൊണ്ടിട്ടായിട്ട് മാത്രമേ അടിക്കരുത്. അപ്പൊ ഈ സ്ഥാപന ഉണ്ട്, ഈ സ്ഥാപന ഉണ്ട്, ഈ നിലക്ക് ഇത്രയും ഉന്നത രൂപത്തിൽ ഇത്രയും വലിയ രൂപത്തിൽ ഉണ്ട് എത്തുകുള്ളോ. മുഖ്യ കാരണ ഇതിലോ എല്ലാത്തുക്കും ഇതുക്ക് മഴ കാരണമായിട്ടുള്ളോ ഇന്ന് ഞങ്ങളെ വേദിക്കലിക്കനായ ഒരാളായിട്ടിക്ക് ഇന്ന് ഞങ്ങൾ വേദിക്കു വെച്ചിരു പേര് ബഹുമാനപ്പെട്ട മിത്തബേൽ ഉസ്താദ് ഉസ്താദർ പേര് ചൊല്ലകു. ഞങ്ങൾക്ക് അത്തരം ഞങ്ങൾ ഇതിൽ ബേജാറായിട്ടുണ്ട്. പിന്നെ അത്രയും ഞങ്ങൾക്ക് സഹായിച്ചിട്ട് അത്രയും സഹകരിച്ച ഒരാളായിട്ടിക്കര് ഇണ്ട് ഈ സ്ഥാപന ഞങ്ങൾ ഞങ്ങൾക്കൂടെ വന്ന പ്രശ്നം പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു അതോ ബാക്ക് സ്റ്റെപ്പ് പോകുമ്പോഴത്തേക്കും അതിലൊരു അത് പെറ പോകാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് സപ്പോർട്ടാക്കിയിട്ടുണ്ടായെങ്കിൽ ബഹുമാനപ്പെട്ട മിത്തബേൽ ഉസ്താദായിട്ടിക്ക് ശേഖന മിത്തബേൽ ഉസ്താദ് ഈ സ്ഥാപന ഞങ്ങൾ ആക്രം ചെന്നിട്ട് ഫസ്റ്റ് പോയിട്ട് വിശാരം വിനിമയക്കും മിത്തബേൽ ഉസ്താദരായിട്ടിക്ക് ഈ സ്ഥാപനയിൽ എന്തൊരു ചെറിയ പ്രശ്നം പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഞങ്ങൾ ആക്രത് ചർച്ചാക്രത് മിത്തബേൽ ഉസ്താദരായിട്ടിക്ക് ഉണ്ട് ആ ഒരു ഇത് ഞങ്ങൾ കളഞ്ഞോണ്ട അയലോ നമ്മ കോളേജിലെ എല്ലാ രീതിയിലും സഹകരിച്ചത നമ്മ ಈ ಊರಿನ ನೆಚ್ಚಿನ ನಾಯಕರಾದಂತಹ ಮಾಜಿ ಸಚಿವರಾದಂತಹ ಶ್ರೀಮಾನ್ ಅಮರನಾಥ ಶೆಟ್ಟಿ ಅವರು ವೇದಿಕೆ ಬರುತ್ತಿದ್ದಾರೆ. ಅವರನ್ನು ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇವೆ. ಇಂದು ಚೆಂದು ಬಂದ ವಿಷಯ ಬಹುಮಾನಪಟ್ಟ ಮಿತ್ತಬೇ ಲಸ್ತಾದರು ಅದು ಚೆಲ್ಲಗು ಒಂದು ಎತ್ತಾತ ವಿಷಯ ಟಿಕ್ಕರು. ಅಪ್ಪ ಇಂಡೂ ಒಂದು ನಂಗೆ ಈ ಕಾರ್ಯಕ್ರಮ ತೊಡಂಗುಮತ್ತಕ್ಕೂ ಮಿತ್ತಬೇ ಲಸ್ತಾದರೋಡೆ ಆ ಕಬರು ಪೆಟ್ಟು ಜಿಯಾರತ್ತಾಕಿಟ್ಟು ಅಯಲವರು ഒരു ആശീർവാദം എടുത്തു വന്നിട്ടായിട്ട് ഇണ്ട് ഈ കാര്യക്രമം ഞങ്ങൾ തുടങ്ങിയോ. അപ്പൊ അതൊരു വലിയൊരു ഞങ്ങളെ സ്ഥാപന കളഞ്ഞൊരു ഒരു വലിയൊരു ഒരു ലോസ് ആയിട്ടിക്കര് ഏതായാലും അള്ളാഹു അതിലെ ദരജത്തെ ഉയർത്തി കൊടുക്കട്ട്. ഞങ്ങളോ കൂടെ അല്ലെങ്കിൽ നാളെ ജന്നാത്ത് ഫിർദൗസ് ഒന്നിച്ചിട്ട് ഒട്ടുകൊള്ളോ ഒരു തൗഫീഖ് അള്ളാഹു തരട്ട്. അങ്ങനെ ഈ സ്ഥാപന ഉണ്ട് മഹാനായ മിത്തബേൽ ഉസ്താദറോ ആ ഒരു ആശീർവാദത്തിൽ ഇണ്ട് നടന്നിട്ടുള്ളൂ. അതുപോലെ ഈ വലിമാമത്ത് വർഷത്തിൽ ഇണ്ട് ഞങ്ങളോ ഈ നടക്കുമ്പോഴത്തേക്ക് നല്ല മുഖ്യമായ ദൗത്യ സ്വാഗത ചെല്ലതായിട്ട് ഇണ്ടത്തോ ഈ കാര്യക്രമത്തോ നാണ് കൂടെ ചുമ ഗസ്റ്റ്മാരെല്ലാം വന്നിട്ടാറ് സിറാജുദ്ദീൻ കാസിമീറോ പ്രസംഗം നടക്കുകൊണ്ട് ബാക്കി കുറേ കാര്യക്രമം ഇവിടെ ആവുകൊണ്ട് അത് കൊണ്ടിട്ട് ഞാൻ നല്ല വിഷയം നീട്ടില്ല. ഞങ്ങളോ കോളേജിൽ എന്തെല്ലാം ആയിട്ടുണ്ടെന്നു ചെറിയൊരു ഗുന്തവകയായിട്ട് മാത്രം ഇത്ര ചെന്നു. ഇന്ന് ഞാൻ രണ്ടോ ദൗത്യമായിട്ടുള്ളോ സ്വാഗത്തിൽ ഞാൻ കടന്നിട്ടുള്ള ഇന്നത്തോ ഈ കാര്യക്രമത്തോ അധ്യക്ഷത്തെ ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങൾ പാണക്കാട്. എല്ലാവർക്കും അറിഞ്ഞ പോലെ ഞങ്ങളോ ഈ കാര്യക്രമ ഈ സ്റ്റേജിൽ ഇത് രണ്ടാമത്തെ കാര്യക്രമമായിട്ടിരിക്കും. ഇതുക്ക് മുന്നൂറ് അപ്പറവിടെല്ലാം ഒന്നാമത്തെ കാര്യക്രമ ഉദ്ഘാടന കാര്യക്രമമായിട്ടിന് ആ കാര്യക്രമത്തിൽ ബഹുമാനപ്പെട്ട ഐദരലി ഷിയാബ് തങ്ങൾ ഇവിടെ എത്തിയിട്ട് ഇണ്ട് വലിമാമത്തോ ഇതായിട്ട് അതിൽ പിന്നെ പാണക്കാട് തറവാട്രോ
അബ്ബാസ് അലി തങ്ങളിലൂടെ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ചെറിയ ടൈമിലൂടെ എത്തുകൊണ്ടു അയാൾ ഇന്നത്തെ കാര്യക്രമത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. അയാൾക്ക് ഞാൻ സ്വാഗതം ചെന്നിട്ടുള്ള പിന്നെ ഇണ്ട് ഉദ്ഘാടനക്കണത് ബഹുമാനപ്പെട്ട ഞങ്ങളെ കോളേജിലെ പ്രധാന കാര്യദർശിയുമായ ഞങ്ങളെ കോളേജ് ഇണ്ട് ശംസുലുമ കോളേജിലെ പേരിൽ ഇണ്ട് കോളേജ് ആയിട്ടുണ്ടായെങ്കിൽ അത് കാലിക്കുട്ടി ഉസ്താദായിട്ട് കാരണം. ഇണ്ട് ഈ കോളേജ് ഉണ്ടുണ്ടായെങ്കിൽ അത് കാലിക്കുട്ടി ഉസ്താദ് കാരണം. ഇണ്ട് ഈ കോളേജിലെ എല്ലാ നിലക്കും നിയന്ത്രണം പാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട കാലിക്കുട്ടി ഉസ്താദ് ആ ഉസ്താദായിട്ട് ഇണ്ട് ഉദ്ഘാടനക്കണത്. അപ്പൊ ആരോഗ്യത്തെ ഇത് ഞങ്ങൾ പിന്നെ യാറെ ഒത്തട ഇട്ടിട്ടില്ല. അയലോ ബദലായിട്ട് ഇണ്ട് ബഹുമാനപ്പെട്ട അലിയഹുദ്ദീൻ ഫൈസ് ജസ്താ വന്നത്. നിങ്ങൾക്കൊരു ചുമ്മ ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ഇക്കര് കോളേജിലോ ഇന്ന് ജാമ്യ ഇയാളെ കയ്യിലായിട്ട് ഇക്കര് ജാമ്യത്തെല്ലാം ഇൻ ആൻഡ് ഔട്ട് എല്ലാം ഇയാള് ആക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട അലിയഹുദ്ദീൻ ഫൈസ് അവരെ ഞാൻ ആദരവ് കൂടി സ്വാഗതിച്ചു. അങ്ങനെ ഇണ്ട് നിങ്ങൾക്ക് ഇതിലോ കോളേജിലോ പ്രാസ്താവികമായിട്ട് ഭാഷണക്കുള്ളോ ബഹുമാനപ്പെട്ട ഞങ്ങളെ കോളേജിൽ ഗൗരവാധ്യക്ഷയിട്ടുള്ളോ ഹുസൈൻ ബാവലി തങ്ങളായിട്ട് കുക്കാജെ തങ്ങൾ ഈ തങ്ങളിലൂടെ ഞങ്ങളോ എപ്പോൾ ഗൗരവാധ്യക്ഷയായിട്ട് ഏറ്റെടുത്തിട്ട് അതോടുകൂടെ ഞങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല ഒരു അൽഹംദുലില്ലാഹ് ഞങ്ങൾ ദുബായിൽ ഒരു 10-12 ഞങ്ങൾ ഒട്ടുകു യാത്ര ചെയ്യുന്ന ഞാൻ ഒരു തങ്ങളിട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എന്തരമാണ്ടൊന്ന് വിചാരിച്ചിട്ടിരുന്നേ അത് ഞങ്ങൾക്കത് വർണ്ണനാക്കുകയല്ല. അത്രയും ഞങ്ങൾക്ക് അത്രയും സഹായിച്ചോ അത്രയും ഞങ്ങൾ കോളേജിൽ പ്രസവിക്കുന്ന ഒരാളായിട്ടിക്കര് ബഹുമാനപ്പെട്ട ഹുസൈൻ ബാഹുലി തങ്ങൾ അയാൾക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഇണ്ട് ഈ കോളേജ് തുടങ്ങി രണ്ടായെങ്കും ഈ കോളേജ് ഈ നിലയ്ക്ക് എത്തും കാരണമായിട്ടുള്ള ഞങ്ങളെ സ്ഥാപക അധ്യക്ഷയായിട്ടും ഞങ്ങളെ കമ്മിറ്റിയിലും ഉള്ള ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസ് ഉസ്താദിനെ കാരണം കൊണ്ടായിട്ടിക്കര് ഈ കോളേജ് ഇണ്ട് തുടങ്ങിയിട്ട് ഇത്രയും നിലയ്ക്ക് എത്തിയത്. അങ്ങനെ ഉസ്താദിനൊന്നാണ് ഈ കോളേജിലും കമ്മിറ്റി പരമായിട്ടും ഞങ്ങളെല്ലാ പരമായിട്ടും ഞാൻ സ്വാഗതാക്കിയിട്ടുള്ള. അതുപോലെ ഞങ്ങളോ ദക്ഷിണ കന്നഡ ജില്ലയുടെ അറിയപ്പെട്ട എല്ലാത്തുക്കും നേതൃത്വ വഹിച്ചോ ബഹുമാനപ്പെട്ട ബംറാൻ ഉസ്താദ് ഉണ്ട്. ബംറാൻ ഉസ്താദ് കാലി ഫോണാക്കിട്ട് വിളിച്ചിട്ടും ഒരു ചുമ്മൊരു ആരോഗ്യമുള്ള വ്യക്തിയല്ല എന്നിട്ടും ഞങ്ങളൊരു ഈ ജാവായെങ്കും നമുക്ക് വന്നിട്ട് എത്തി അയൽക്കും ഞാൻ സ്വാഗതാക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് നമുക്ക് മുഖ്യവാഗി ഏലിരിക്കുന്നു നമ്മ ഊരിന മൂഡബെദ്രിയ അത്യന്ത പ്രഭാവിത നായകരാദന്ത നമ്മ കോളേജിലെ ഏനു ബേറെ രീതിയിൽ പ്രശ്നങ്ങൾ വന്നാഗ നാവു നമുക്ക് നായകരായി നാവു ഏൽക്കൊള്ളുവന്തദ്ദു നമ്മ ശ്രീമാൻ അമർനാഥ് ശെട്ടി അവരെ. അമർനാഥ് ശെട്ടി അവരെ അത്ര ഒന്ന് വിഷയവണ്ണു ഏനു കഷ്ടകളിദ്ദരു യാവ വിഷയവണ്ണു ഹോഗി അല്ലി ഏലിക്കൊണ്ടിര അതിക്കെ പരിഹാര ഇല്ലതില്ല. യാരും ഇന്ന് എം എൽ എ ആക്കി 20 വർഷം കലതൃ ഒന്ന് സച്ചിവരെഗൂ അഷ്ടൊന്ന് ജന ബർലിക്കില്ല. ഒന്ന് ഈഗ കർണാടക സർക്കാർ യാരഷ്ടു സച്ചിവരിദ്ദരൂ അവര മണിഗൂ അഷ്ടു ജന ബർലിക്കില്ല. അഷ്ടു ജന നമ്മ അമർനാഥ് ശെട്ടി അവര മണിഗെ ബർത്തിദ്ദാരെ. ನಾವು ನಮ್ಮ ಪ್ರಶ್ನೆಗಳನ್ನೆಲ್ಲ ಹೇಳ್ಕೊಂಡಾಗ ಯಾವತ್ತೂ ನಮಗೆ ಅದಾಗುವುದಿಲ್ಲ ಅಂತ ಒಂದು ಮಾತು ಅವರು ಹೇಳಿರಲಿಲ್ಲ. ಈ ಸಲ ನಾವು ಅವರನ್ನು ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಹ್ವಾನ ನೀಡುವಾಗ ಒಂದು ಸಣ್ಣ ಮಟ್ಟಿನಲ್ಲಿ ಒಂದು ಅವರೊಂದಿಗೆ ನಾವು ಒಂದು ವಿಷಯವನ್ನು ಪ್ರಸ್ತಾಪಿಸಿದೆವು. ಈ ಒಂದು ವಿಶಾಲವಾದ 3 ಎಕರೆ ಪ್ರದೇಶವನ್ನು ಇದು ಇಂದು ಬರಡು ಭೂಮಿಯಾಗಿ ಕಾಣ್ತಾ ಇದೆ. ಇದು ಅಚ್ಚ ಹಸಿರಾಗಬೇಕಾಗಿದೆ. ಇದರಲ್ಲಿ ಫಲ ಬರುವಂತಹ ತೆಂಗು ಮರಮಟ್ಟುಗಳನ್ನು ನೆಡಬೇಕಾಗ್ತದೆ. ಇದನ್ನು ಅಚ್ಚ ಹಸಿರು ಮಾಡಬೇಕಾಗ್ತದೆ. ಇದಕ್ಕೆ ಒಂದು ಕಂಪೌಂಡಿನ ಅಗತ್ಯವಿದೆ. ಅದನ್ನು ನೀವು ಮಾಡಿಕೊಡಬೇಕು, ನಿಮ್ಮಿಂದ ಆಗ್ತದೆ ಅಂತ ನಾವು ಅವರನ್ನು ಕೇಳಿಕೊಂಡಾಗ ನಾವು ಬರೀ ಬಾಯಿ ಮಾತಿನಲ್ಲಿ ಒಂದು ಕೇಳಿದ್ದು ಮಾತ್ರ ಅವರು ಆ ವಿಷಯವನ್ನು ಅತ್ಯಂತ ಸೀರಿಯಸ್ ಆಗಿ ತಗೊಂಡು
ನಾವು ಏನಾಯ್ತಂತಲ್ಲಿ ಕೇಳಲಿಲ್ಲ. ಅಲ್ಲಿ ಹೋಗಿ ಅವರೇ ಈ ಕಡೆ ಫೋನು ಮಾಡಿಸಿ ಒಂದು ಕೇವಲ ಒಂದು 3-4 ದಿವಸದ ಎಡೆಯಲ್ಲಿ ನಿಮ್ಮ ಕಂಪೌಂಡನ್ನು ನಾನು ಒಬ್ಬರ ಹತ್ರ ಮಾತಾಡಿದ್ದೇನೆ, ಶ್ಯಾಂಕ್ಷನ್ ಆಗಿದೆ. ಆರಂಭಿಕ ಹಂತವಾಗಿ ಮೊದಲ ಹಂತವಾಗಿ 5 ಲಕ್ಷ ರೂಪಾಯಿಯನ್ನು ನಾನು ಇದು ಪಾಸ್ ಮಾಡಿಸಿದ್ದೇನೆ. ಕೇವಲ 1 ವಾರದ ಒಳಗಡೆ ನಿಮಗೆ ಹಣ ತಲುಪಲಿದೆ. ನೀವು ಧೈರ್ಯವಾಗಿ ಆ ಕೆಲಸವನ್ನು ಮಾಡಿ ಅದು ಮುಗಿಯುವತ್ತಿಗೆ ನಾನು ಬೇರೆ ಹಣವನ್ನು ನಿಮಗೆ ನಾನು ಎಲ್ಲಿದ್ದಾದರೂ ಸಂದಾಯ ಮಾಡಿ ಸರಿ ಮಾಡಿ ಕೊಡ್ತೇನೆ ಅಂತ ನಮಗೆ ಒಂದು ಆಶ್ವಾಸನೆ, ನಮಗೆ ಒಂದು ಆಶ್ವಾಸನೆ ಅಲ್ಲ ಅದು ಭರವಸೆ ಆಗಿರ್ತದೆ. ಆಶ್ವಾಸನೆ ಅಂತ ಹೇಳ್ಬಾರ್ದು, ಅದು ಒಂದು ಭರವಸೆಯನ್ನು ಅವರು ನಮಗೆ ನೀಡಿದ್ದಾರೆ. ಅವರು ನಮ್ಮೊಟ್ಟಿಗಿದ್ದಾರೆ. ಅವರನ್ನು ನಾವು ನಮ್ಮ ಕಾಲೇಜಿನ ಪರವಾಗಿ ನಮ್ಮ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳ ಪರವಾಗಿ ನಾನು ಅವರನ್ನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇನೆ. ಅದುಪೋಲೆ ನಾಲ್ಕು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಬಹುಮಾನ ಪೆಟ್ಟ ಉಡೆ ಉಲ್ಲ ಹಮೀದ್ದಾರಿ ಮಿಂಡು ನಾಲ್ಕು ಕಾಲೇಜರು ഉസ്താദ് ഐട്ടിക്കര് മുദരിസ് ഐട്ടിക്കര് അയാൾക്ക് നാൻ സ്വാഗതം ചെയ്യുന്നുണ്ടല്ല. പിന്നെ ഈ ഒരു കാര്യക്രമത്തിൽ മുഖ്യമായിട്ട് ചൊല്ലണായത് ഇണ്ട് ഞങ്ങ ഒരു ഇരിയോ ഇരിജണ്ട് വയസ്സിലായിട്ടിക്കര് കിനോ കണ്ടത് ഒരു 30-35 വയസ്സിലായിട്ടിക്കര് ഇത് തുടങ്ങിയത് ഒരിക്കലും ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഈ ഒരു കിനോവും ഈ ഒരു ധൈര്യം തന്നത് ഞങ്ങൾ ഇണ്ടത്തെ കോളേജിലെ അധ്യക്ഷയായിട്ടുള്ള ബഹുമാനപ്പെട്ട ಬಿ ಎಂ ಕೆ ಮೈದಿನಾಜಿ ಐಟಿಕರ್ ಅಯಲವರು ಉಷಪ್ಲ ಐಟಿಕರ್ ಇಂಡು ನಂಗೆ ಇದು ತೊಡಂಗಿಟ್ಟು ಇದು ತೊಡಂಗಲ್ಲ ಮುಖ್ಯ ಕಾರಣ ಇಂಡು ಬಿಲ್ಡಿಂಗ್ ಆಯ್ಡಂಟು ಅಯಲು ತನ್ನವರು ಕಾಣಿಕೆ ಐಟಿಕರ್ ಅದು ಮಾತ್ರ ಅಲ್ಲ ಇಪ್ಪ ಪ್ರೆಸೆಂಟ್ ಈ ಕುರಿ ಇನ್ನು ಅವ್ರ 50 ಸೆನ್ಸ್ ಪಕ್ಕ ನಂಗೆ ಇದ್ರ ಪೆರೋಲ್ ತಂತು ಅದ್ರ ಅಪ್ಪರ್ತರು ಅವ್ರ 50 ಸೆನ್ಸ್ ಅಯಲ ಕೊಂಡಿಟ್ಟೆ ಕಿಟ್ಟುಂಟು ನಂಗಲೋ ಈ ಕಾಲೇಜ್ ಎಂಡಲ್ ಐಟಿಕರ್ ഞങ്ങളെ കോളേജ് ഈ പക്കത്ത് എൻഡിലേട്ടിക്ക് ഞങ്ങളെ കോളേജുള്ള അപ്പം ഞങ്ങൾക്ക് ഗൊത്തില്ല അത് പിന്നെ ടോയ്ലറ്റ് ആക്കുമ്പോത്തു ഞങ്ങൾക്ക് ഈ പക്കമേ ആയിട്ടില്ല അത് അപ്പം ഞങ്ങൾ എന്താക്കാം അപ്പം ഞങ്ങളെ ഇത് മറുവും അബോക്കരാജിന് ഹൈലറ്റ് ചെന്നത് നിങ്ങളെ പക്കത്തിൽ പണ്ട് അപ്പം നിങ്ങൾ ഒന്ന് ടോയ്ലറ്റ് ഇങ്ങനെ കെട്ടില്ല ഗൊത്തില്ല ആ കോളേജ് കാലം നിങ്ങൾ എത്ര പക്കമേ നിങ്ങൾ എടുത്തല്ലോ ചെന്നിട്ട് അണ്ട് അതേ സ്പോട്ടിൽ കേക്കലോട് കൂടി ആ സ്പോട്ടിൽ തന്നു പക്കായിട്ടിക്ക് അപ്പം പിന്നെ ഞങ്ങൾക്ക് പക്കമില്ല അങ്ങനെ വിചാരിച്ചുണ്ടിക്കുമ്പോഴത്തേക്കായിട്ട് ഇപ്പം ഒരേക്കര ചില്ലറ പക്ക ഉണ്ട് ഞങ്ങളെ കോളേജിൽ പെരുളുണ്ട് 2 ഏക്കറ പക്ക ഞങ്ങളെ കോളേജിൽ എതിരിലുണ്ട് 3 ഏക്കറ പക്കത്ത് 3 ഏക്കറ ചില്ലറ പക്കത്തിലായിട്ട് ഇണ്ട് കോളേജിലുള്ള കൂടെ ഒരു കബർസ്ഥാനുണ്ട് വേണുണ്ടാകുമ്പോഴത്തേക്കും 10 സെൻസ് പക്ക അതേ സ്പോട്ടിൽ തന്നോ 10 സെൻസ് പക്ക എന്നിട്ട് ഇവിടെ നിങ്ങൾ 50 സെൻസ് ഒരേക്കറ ചൊല്ലുമ്പോൾ ഇവിടെ ഒരു 70-80 നടക്കുറോ സെൻസ് നടക്കുറോ പക്കായിട്ടിക്കരെ ഒരു 50 സെൻസ് ചൊല്ലുമ്പോൾ 10-40 ലക്ഷം രൂപ സ്വത്ത് ഇത്തു അങ്ങനെ സ്പോട്ടിൽ 10 സെൻസ് പക്ക ബി എം കെ ആചാരത്തെ അങ്ങനെ ഞങ്ങൾക്ക് എന്തൊരു അഗത്യം പണ്ട് എല്ലാം ഈ ഈ ഈ ചുറ്റിലുള്ള പക്കമുള്ള എല്ലാവരും ഒരു നിങ്ങൾക്ക് 2 സെൻസ് വേണം 5 സെൻസ് വേണം 10 സെൻസ് വേണം എപ്പം തരക്ക് റെഡിയായിട്ടുള്ള ഒരു ടീം ഞങ്ങൾക്ക് കിട്ടിയിട്ട് അല്ലാഹു തൗഫീഖ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അയലതും ഞാൻ അയല വന്നിട്ടില്ല ഇപ്പം വരൂ ഇൻഷാ അല്ലാഹ് അയാൾക്ക് ഞാൻ സ്വാഗതാക്കിയിട്ടുള്ള അതുപോലെ ഞങ്ങളോ വലിയപ്പള്ളിയുടെ ഹത്തീബായിട്ടുള്ള തുടക്കത്തിൽ ഞങ്ങളുടെ സാധ്യത തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സദക്കത്തുള്ള ഫൈസൂടെ ഉണ്ട് അയാൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ടല്ല. പിന്നെ ഞങ്ങളോ എന്ത് പ്രശ്നം എന്തെങ്കിലും ജാമ്യത്തെ ഒരു രായബാരി പോലായിട്ട് അംബാസഡർ പോലായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സഹകരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഷെരീഫ് ഫൈസി ഇയാൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ടല്ല. അതുപോലെ ഞങ്ങളോ മുട്ടത്തെ കമ്മീറ്റർ ഈ ഇരിയ വ്യക്തിയായിട്ടുള്ള എച്ച് എം ആചാരുണ്ട് അയാൾക്കും സ്വാഗതാക്കിയിട്ടുള്ള. പിന്നെ ഞങ്ങളുടെ കോളേജ് ഞങ്ങളോ കോളേജിലിട്ട ഞങ്ങൾക്ക് കോളേജ് കഴിഞ്ഞിട്ട് മലേഷ്യത്തേക്കെല്ലാം പോയിട്ട് ചുമ്മെ കഷ്ടപ്പെട്ട് വന്ന ഒരാളായിട്ട് ബഹുമാനപ്പെട്ട മജീദ് ഫൈസി അയാൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഇത് ജൈൻ ലാബി തങ്ങളുണ്ട് അയാൾ ഞാൻ ഫസ്റ്റിക്ക് ചെല്ലണം. ഇപ്പം ഞാൻ ഒരേ ലൈനിൽ പോയിട്ടില്ല, ഇന്നാരും വിട്ടു പോകേണ്ട വേണ്ട ചെന്നിട്ട് അങ്ങനെയിട്ട് അത് ഇടയ്ക്ക് പോകായിട്ടില്ല. തങ്ങൾ ക്ഷമിക്കണം. തങ്ങൾക്കും ഞാൻ ഞങ്ങളുടെ കോളേജ് ആദരമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ
ജമിയത്ത് ഫലത്തും കാപ്പലും എല്ലാം ഞങ്ങൾ സാമുദായിക ഇതിൽ വർക്കാക്കിട്ടുള്ള ഷബീർ അഹമ്മദ് ഖാസി ഉണ്ട് കാപ്പു, ഇയാൾക്കും ഞാൻ നാ സ്വാഗത ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഞങ്ങൾ ഇതിലിടയ്ക്ക് ചൊല്ലണായ ഒരു വിഷയ, ഞങ്ങളെ രായത്തുക്ക് ഒരു പെരുന്നാളായിട്ടിക്കർ ഉണ്ട് ഈ കോളേജിലോ, അത് എല്ലാവരും കൊന്തുള്ള കൊണ്ടിട്ട് അതോ മുച്ചുമാരാക്കുകന്തില്ല ഉണ്ട് രായത്ത് പ്രത്യവർത്തരും ഒരു കൊശിപ്പെടുന്ന വിഷയമായിട്ടിക്കുണ്ട് ഒരു ചെറിയൊരു എന്താമാ ഒരു ചെറിയൊരു നടക്കാത്തത് നടന്നിട്ട് ഉണ്ട് ഞങ്ങൾ എല്ലാം കൂടിയിട്ട് ഈ കാര്യക്രമം നടപ്പായിട്ടുള്ള. അപ്പോൾ അതൊക്കെ മുഖ്യ കാരണമായിട്ടുള്ള ഡി എ ഉസ്മാനായിട്ടിക്കർ അയാൾക്കും ഞാൻ സ്വാഗതിച്ചിട്ടുള്ള. പിന്നെ ഞങ്ങളെ ടെപ്പം ഉള്ള ഞങ്ങളെ കമ്മിറ്റി ഉപാധ്യക്ഷയായിട്ടും ഞങ്ങളെ ടെപ്പം സാധ്യമായിട്ടുള്ള ബഹുമാനപ്പെട്ട എം എച്ച് ആചാര്യുണ്ട്, അയാൾക്ക് ഞാൻ സ്വാഗതിച്ചിട്ടുള്ള. പിന്നെ ഞങ്ങളോ റായത്ത് പേർ നേതൃത്വമായിട്ട് കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട സലീം ഫൈസിയുണ്ട്, അയാൾക്ക് ഞാൻ സ്വാഗതിച്ചിട്ടുള്ള. പിന്നെ ബാവാജി മിജാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് ചൊല്ലണുള്ളോ ഞങ്ങളോ കാർക്കലൻ്റെ സ്ഥാപന അവിടെ ഉണ്ടുണ്ടായെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാസിമാജിറോ നേതൃത്വമായിട്ടിക്കര്, ആ കാസിമാജി ഇവിടെ ഷബീർ അറബി കോളേജിറോ അയാൾക്ക് ഞാൻ സ്വാഗതാക്കേണ്ടത്. അതുപോലെ അതൊരു ഒത്തിരി വസ്തു പേർ വന്നിട്ടില്ല, അപ്പം അയാൾക്കും ഞാൻ സ്വാഗത ആക്കിട്ടുള്ള. പിന്നെ റസാഖ് സച്ചരിപ്പേട്ട സച്ചരിപ്പേട്ട പ്രസിഡൻ്റായിട്ടിക്കര്, അയാൾക്കും ഞാൻ സ്വാഗതാക്കിട്ടുള്ള. അതുപോലെ അത്തുകുണ്ടീർ ഞങ്ങൾ ഇന്നത്തോ ഈ ഇന്നാലത്തോ മജ്ലിസ് നൂറോ എത്ര അടിച്ചു പോയെന്നു അതെല്ലാം നല്ല കണക്കിൽ ചെന്ന് ഞങ്ങൾക്ക് ഡൊണേറ്റ് ആക്കിയ ഒരാളായിട്ടിക്ക് അത്തുകുണ്ടീർ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കാര്യക്രമം ഭയങ്കര യശസ്വിയായിട്ട് നടക്കുകയുള്ളോ മുഖ്യ കാരണം ഞങ്ങളോ അന്നത്തോ സ്വാഗത സമിതി അധ്യക്ഷയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബൊല്ലുരാജാർക്കും ഞാൻ സ്വാഗതം ചെയ്തിട്ടുള്ള. പിന്നെ മദർ ഇന്ത്യ കാതറാക്കൊണ്ട് അയാൾക്കും ഞാൻ സ്വാഗതാക്കിട്ടുള്ള. അതുപോലെ ഞങ്ങൾ അടൂർ ഉസ്താദുണ്ട് അയാൾക്കും ഞാൻ സ്വാഗതാക്കിട്ടുള്ള. പിന്നെ ഈ ഒരു ഇന്നത്തോറോ ഇതുക്ക് ഈ ഒരു കാര്യക്രമത്തോറോ പുതിയ ചൈതന്യ കുമരവും മുഖ്യ കാരണമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇരിയ വ്യക്തിയായിട്ടുള്ള ഞങ്ങളുടെ രായത്തോ എം ജെ ആചാര്യുണ്ട്, അയാൾക്ക് ഞാൻ സ്വാഗതിച്ചിട്ടുള്ള. പിന്നെ ഈ രായത്തോ എല്ലാ സംഘ സംസ്ഥലും ആയിട്ടുള്ള വർക്കാക്കിട്ടുള്ള ലത്തീഫാജി മദർ ഇന്ത്യ ഞങ്ങൾ സ്റ്റേജിലുണ്ട്, അയാൾക്കും ഞാൻ സ്വാഗതിച്ചിട്ടുള്ള. പിന്നെ ഞങ്ങൾ ഈ ഒരു പരിസരത്തോ ഗ്രാമപഞ്ചായത്ത് മെമ്പറും അതുപോലെ മാജി ഉപാധ്യക്ഷവും അധ്യക്ഷമായിട്ട് ഇന്നോ കൂടെ സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് അയലോ കൊടുക്കായിട്ടിക്കർ, കൂടെ ഒരു തന്നി കുറുടെ ആയെങ്കിലും റപ്പ വ്യവസ്ഥയ്ക്ക് തണ്ട ഒരാളായിട്ടിക്കർ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എം എൽ എ അല്ലേ ഇപ്പോൾ അങ്ങനത്തെ ഒരാളായിട്ടിക്കർ റസാഖ്, അപ്പോൾ അയാളിവിടെ ഉണ്ട്, അയാൾക്ക് ഞാൻ സ്വാഗതാക്കിട്ടുള്ള. അതുപോലെ ഞങ്ങളോ നല്ലൊരു സമാധാന സ്വഭാവത്തോ ഈ രായത്തോ എപ്പം സമാധാനമായിട്ടിക്കൊണ്ട് ചിന്തനാക്കിട്ടുള്ള ഞങ്ങൾ അധ്യക്ഷ ബഹുമാനപ്പെട്ട അബ്ദുസലാം ഭൂട്ട് ബസാറുണ്ട്, അയാൾക്കും സ്വാഗതാക്കിട്ടുള്ള. ഇണ്ട് ഇത്ര വലിയ കാര്യക്രമം, ഇതൊരു ചെറിയ കാര്യക്രമം എന്തല്ല, ഇണ്ട് ഇടീ ദക്ഷിണ കന്നഡ ജില്ലയിൽ ആ ഒരു ഗാഡി ഉണ്ട് ഓടിയിട്ട് ഇണ്ട് എല്ലാ നമുക്കും പ്രചാരമാക്കിയിട്ട് ഈ കാര്യക്രമം ഒരു വലിയ നമുക്ക് യശസ്വിക്കും ഒരു കാരണമായിട്ടുള്ളോ ഞങ്ങളോ കോളേജ് ഈ ഇതിലോ ഞങ്ങളെ കോളേജിലോ ഇന്നത്തെ ഒരു കാര്യക്രമത്തെ അധ്യക്ഷമായിട്ടുള്ള ബഹുമാനപ്പെട്ട സച്ചരിപ്പേട്ട ഷാബാൻ ഉണ്ട്, അയാൾക്കും സ്വാഗതാക്കിട്ടുള്ള. അയാളട്ട ഇന്ന് ഇപ്പോൾ ഒരു വാറ കഴിഞ്ഞിട്ട് കമ്മിറ്റി വർക്കേഴ്സ് ആയെങ്കിൽ നിങ്ങൾ വർക്കേഴ്സ് ആത്തീര നിങ്ങൾ ആ ചലനം എപ്പം ഞങ്ങളട്ട വേണുണ്ട് കേട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഇതിലോ കോളേജിലോ ഞങ്ങൾക്ക് ഒരു പില്ലർ പോലെ ഞങ്ങൾക്ക് ഇതായിട്ടുള്ള ബഹുമാനപ്പെട്ട സലീം മണ്ഡലുണ്ട്, ഞങ്ങളെ കോളേജിലോ കറസ്പോണ്ടൻ്റായിട്ടിക്കര്, ഞങ്ങളെ കോളേജിലോ ഖജാൻജി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഇരിയായിട്ട് ഞങ്ങൾക്ക് ഒരു ധൈര്യമായിട്ട് എല്ലാം നമുക്ക് സഹായിച്ചിട്ടും ഞങ്ങളോ പെറോലെ പോയിക്കറായിട്ടിക്കര് യൂസുഫ് ഹാജി കൈക്കമ്പ. അതുപോലെ
നാളെ അമാനുസ്താദുണ്ടോ മുടിബെതിരി പള്ളിയുടോ കത്തീബായിട്ടുള്ള ആള് ഞങ്ങളെപ്പം ഒരു ടച്ചിലുള്ള ഒരാളായിട്ടിക്കര് അയാൾക്ക് നാൻ സ്വാഗതം ചെന്നിട്ടുള്ള ഞങ്ങ ഫസ്റ്റ് ഒരു ഗൾഫ് പോയിട്ടാ എങ്ക് അത് ഞങ്ങൾക്ക് അവിടെ റിയാദ് പോയപ്പോൾ അത് മാത്രമല്ല എപ്പം ഗൾഫറോ ഒരു ആവർ കിനാവ് കണ്ടാ എങ്ക് അത് ആസിഫ് എം എസ് ആയിട്ടിക്കര് അയാൾ ഇടുണ്ടു ഇപ്പം ഗൾഫറോ വിട്ടിട്ട് റായത്തിലുണ്ടു ഇന്ന് അയാളട്ട ഇപ്പം ഈ പബ്ലിക് വിളിച്ചിട്ട് ചെന്നിട്ടുള്ളോ ഇന്ന് ഗൾഫർ ഇന്നപ്പോൾ നിങ്ങൾ ആക്കിയ പോലെ ഇന്ന് എപ്പം ഞങ്ങളെട്ടിക്കണു ആസിഫ് എം എസ് ഉണ്ട് ഉറൂസ് കമ്മിറ്റി പ്രസിഡൻ്റ് ആയിട്ടിക്കര് അയാൾക്ക് ഞാൻ സ്വാഗതാക്കരുത് പിന്നെ അയാളെ ബാപ്പ ഞങ്ങളോ നല്ലൊരു ഇഷ്ടപ്പെട്ടാലായിട്ടിക്കര് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സഹായം സഹകാരം എല്ലാത്തിലും ഒരു ധൈര്യം തന്ന ഒരു വ്യക്തിയായിട്ടിക്കര് ആ സ്ഥാനം നിങ്ങൾ വയസ്സുണ്ട് ഞങ്ങളെ ടിക്കുന്നുണ്ട് ഞാൻ കേട്ടോളെ പിന്നെ ബഹുമാനപ്പെട്ട ഊടുറോ ഖത്തീബായിട്ട് അത് മാജി ഖത്തീബും ചില അല്ലേ ഞങ്ങളെട്ട ഖത്തീബായിട്ട് ഇന്നും ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഫൈസ് ഇവിടെ ഉണ്ട് അയാൾക്ക് ഞാൻ സ്വാഗതാക്കിയിട്ടില്ല പിന്നെ ഇണ്ട് കാർക്കലത്തോറു കോളേജ് ഇണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവിടെ ഞങ്ങൾക്ക് കിട്ടിയൊരു ഒരു മുത്തായിട്ടിക്കര് ഞങ്ങൾക്ക് കിട്ടിയൊരു ഒരു ആ മുത്ത് കൊണ്ടിട്ടായിട്ടിക്കര് ഇണ്ട് ഞങ്ങളോ ആ കോളേജിൽ നടന്നിട്ടുള്ളൂ ബഹുമാനപ്പെട്ട അക്രം ഉദവിണ്ട് അയാൾക്ക് ഞാൻ സ്വാഗതാക്കിയിട്ടില്ല അതുപോലെ ഞങ്ങളോ റഹ്മാനി ഉസ്താദുണ്ട് ദാറുണൂറ പ്രിൻസിപ്പാൽ ഇയാൾക്ക് ഞാൻ സ്വാഗതാക്കിയിട്ടുള്ള അയാളെ ബാപ്പ തോക്കസ്താദ് ബർമുന്തു സി എം ഉസ്താദർ ഒരു മെമ്മറാണ്ട് കൊടുക്കായിട്ട് ഗ്രാസ് സച്ചുവർ ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ആയത് കൊണ്ടിട്ടായിട്ടിക്കര് അയാൾ ഇണ്ട് ഇവിടെ എത്താത്തത് ഇൻഷാല്ല നിന്നൊക്കെ വണ്ടൻ ചെന്നത് അയാൾ ഇല്ലെങ്കിൽ അയാൾ അനുപസ്ഥിതിയിലാണ് അയാൾക്ക് സ്വാഗതാക്കര ബഹുമാനപ്പെട്ട പാനക്കാട് അബ്ബാസ് അലി തങ്ങൾ എത്തിയിട്ടുണ്ട് മാഷാല്ല നല്ല വലിയൊരു ദീർഘയാത്രയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളു طال البدر علينا من ثانيات الوداع وجب شكر علينا بدا لله داع നാന് സ്വാഗത ഭാഷണ ദീർഘായന കാണ്ട് ആയെങ്കും ആറ് പേർ വിടും പോലെ ഇല്ല അതുകൊണ്ടായിട്ടിക്കര് ഞങ്ങൾ അദ്വസ്താദോടുണ്ട് പേര് കൊന്നില്ല എല്ലാവർക്കും സ്റ്റേജിൽ ആറ് വിട്ടുപോയടെ മാഫാക്കുന്നു എല്ലാവർക്കും ഞാൻ സ്വാഗതമായിട്ട് ഈ സ്റ്റേജിലെ കീഴിലും ചുമ വെച്ച് ഞങ്ങൾ റഹ്മാനാജി ആസ്കോവൻസ് അഹമ്മദ് ഹുസൈനുണ്ട് ലത്തീഫാജി മടിക്കേരുണ്ട് സലാം മടിക്കേരുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കൊന്തില്ലാണ്ട് കുറേ വലിയ വലിയ ആൾമാരോട് ഉള്ളാറ് മുഹമ്മദ കബല്ലൂർ ഇവിടെ കീഴിലുണ്ട് ഇങ്ങനെ വലിയ വലിയ ആൾമാരോട് എല്ലാം ചുമ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുള്ള ആൾമാരുണ്ട് ഞങ്ങൾ കൺവീനായിട്ട് ഉസ്മാൻ സൂരിഞ്ചുണ്ട് ഷബീർ അണ്ടിയാലുണ്ട് ഇങ്ങനെ ചുമ ആൾമാർ ഞങ്ങളെട്ടോട് ഉള്ളാറ് എല്ലാവർക്കും ഞാൻ ഒരു ഇതിൽ ഞാൻ സ്വാഗതാക്കിയിട്ട് അതുപോലെ ഇവിടെ എസ് കെ എസ് എസ് എഫ് വിക്കായത്തങ്ങളുടെ വോളണ്ടിയായിട്ടാക്കിയിട്ടുള്ള റങ്കും ഞാൻ സ്വാഗതാക്കിയിട്ടുള്ള പിന്നെ ഇവിടെ നടന്ന ബുർദ മജ്ലിസ് ആ കോമ്പറ്റീഷനിൽ പ്രവർത്തിച്ചിട്ടായോ കലന്തർ ഷാബീർ ഇബ്രാഹിം ഇങ്ങോക്കും ഞാൻ ഒരു നന്ദി ചെന്നിട്ടുള്ള പിന്നെ ബാക്കി ആറും വിട്ടുപോയിട്ട് നീ മടക്കം ചെന്നിട്ടെങ്കിൽ തങ്ങൾക്ക് പോകുണ്ടു ഞാൻ ഇതിലോ ഇപ്പമേ ദീർഘാക്കി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ഇതിലോ ഈ ഒരു ബോറാക്കിയിട്ട് സ്വാഗതാക്കിയിട്ട് മാഫ് കേട്ടുണ്ട് നിങ്ങൾ നല്ല ഇന്ന് ഇപ്പോൾ ഉദ്ഘാടന ആയിട്ടിക്കര് ഇപ്പോൾ തങ്ങൾക്ക് പോകുള്ളത് കൊണ്ടിട്ട് ഞാൻ തങ്ങളോ ഡയറക്റ്റ് സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുള്ള വാക്കൃതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട അമീർ തങ്ങളും അതുപോലെ അപ്പോൾ ബഹുമാനപ്പെട്ട അമീർ തങ്ങളും എസ് കെ എസ് എഫ് പ്രസിഡൻ്റ് ആയിട്ടുള്ള കാസിം കാസിം ദാരിം വന്നിട്ടുള്ളത് മാഷാല്ല ഇങ്ങക്കും ഞാൻ സ്വാഗതം ചെന്നിട്ടുള്ള ഇന്നിപ്പോൾ ഞങ്ങൾ കാര്യക്രമത്തിൽ ശരിയൊരു വ്യത്യാസം ഉദ്ഘാടന ബഹുമാനപ്പെട്ട പാനക്കാട് അബ്ബാസ് അലി തങ്ങളാക്കൊണ്ട് അയാൾ ഞാൻ വേദിയിലേക്ക് വിളിച്ചോണ്ടു നല്ല പലക്കത്തിന് അനുപാട്ട് അസ്സലാമു അലൈക്കും.